ഹലോ ഇന്നത്തെ റെസിപ്പി ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഇപ്പോൾ എല്ലാവർക്കും വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം. എന്നാലും മെഷറിംഗ് കപ്പോ അതുപോലെ ഓവനൊന്നും ഇല്ലാത്തവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഞാനിവിടെ ഇന്ന് എടുത്തിട്ടുള്ളത് ഒരു സ്പൂണാണ് കേട്ടോ, സൂപ്പ് സ്പൂണാണ് ഇന്ന് പറയുക. ഇത് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഉണ്ടാകുന്നൊരു സ്പൂണാണ്. ഇതിലാണ് ഞാൻ മൈദയും പഞ്ചസാരയും വളർന്നെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സ്പൂണിൻ്റെ അകത്ത് 15 സ്പൂണ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ലെവൽ ചെയ്തിട്ടുള്ള 15 സ്പൂണ് നിറയെ അങ്ങനെ കോരിയിട്ടുള്ളതല്ല, നമ്മളിതുപോലെ സ്പൂണിൽ കോരിയതിന് ശേഷം ഒന്ന് വടിച്ചെടുക്കുക സ്പൂണിൻ്റെ ആ ഒരു ലെവലിൽ. അങ്ങനെ 15 സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഏകദേശം 1 കിലോ വെയിറ്റ് വന്നൊരു കേക്കാണ്. നമ്മൾ ഈ ഒരു മൈദ അളന്നെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക. ഇതിലേക്ക് ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. കേക്കിനെപ്പം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ നല്ലതുപോലെ പതഞ്ഞ് കിട്ടും, എന്നാൽ നല്ല നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ വിനീഗർ, 1/2 ടീസ്പൂൺ വാനില എസെൻസ്. ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാര നമ്മൾ നേരത്തെ മൈദ എടുത്തിട്ടുള്ള സെയിം സ്പൂണിൽ തന്നെയാണ് ചേർക്കുന്നത്. അതിൽ നമ്മൾ മൈദ എടുക്കുമ്പോൾ വടിച്ചിട്ടാണ് എടുത്തത്. പഞ്ചസാര എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ നിറയെ കോരിയിട്ട് തന്നെ എടുക്കുക. അങ്ങനെ 8 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ പഞ്ചസാരയും നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ ചേർക്കുക. വലിയ തരിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് യൂസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബീറ്റർ വെച്ചിട്ട് ആദ്യം ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഹൈ സ്പീഡിൽ നല്ലതുപോലെ നല്ല പതഞ്ഞ് വരുന്ന വരെ ബീറ്റ് ചെയ്യാം. അപ്പോൾ മുട്ടൻ്റെ കളറൊക്കെ നല്ല പേടായിട്ട് നല്ല ലൈറ്റ് ക്രീം കളറാവും. അപ്പോൾ അതുപോലെ ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇങ്ങനെ നല്ലതുപോലെ പതഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മെൽട്ട് ചെയ്തിട്ടുള്ള നെയ്യ് 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പഞ്ചസാരക്കൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അതേ സ്പൂണിൽ തന്നെ 1 സ്പൂൺ നെയ്യ്. കൂടുതൽ നെയ്യ് ഓയിൽ ചേർത്താലും നമ്മുടെ കേക്ക് നന്നാവില്ല. നമുക്കിതിന് പകരം ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം. ഇത് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നമുക്കിതിലേക്ക് മൈദ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ മൈദ ചേർക്കുന്ന ടൈമിൽ ഞാൻ ഇതുപോലെ അരിച്ചിട്ടാണ് ചേർക്കുന്നത്. നേരത്തെ അരിച്ച് വെക്കലില്ല, ഇതുപോലെ ഡയറക്റ്റ് അരിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. കുറേശായിട്ട് മൈദ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഒരു അലുമിനിയം പാത്രത്തിലാണ്. ബേക്കിംഗ് ടിന്നൊന്നല്ല, നമ്മൾ സാധാരണ കറി വെക്കാനൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു അലുമിനിയം പാത്രമാണ്. അതിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കവർ ചെയ്തിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാത്രം ചൂടാകുന്നവരെ മാത്രം ഹൈ ഫ്ലെയിമിൽ ഇടുക. അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താലും നല്ല കേക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ ഓവനിൽ ചെയ്തെടുക്കുന്ന പോലെ നല്ല കേക്ക് തന്നെ കിട്ടും. അതിനുശേഷം ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം 1 കപ്പോളം ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല, ഇത് ഓൾറെഡി സ്വീറ്റൻഡ് ആയിട്ടുള്ളതായതുകൊണ്ട് പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ മധുരമില്ലാതെ ക്രീമാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ക്രീം നല്ല സ്റ്റിഫ് ആകുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ കേക്ക് ബേക്കായി തണിയുന്ന ടൈം വരെ നമുക്കിതിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതുപോലെ ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 7 ഇഞ്ചിൻ്റെ പാത്രത്തിൽ ചെയ്തുകൊണ്ടാണ് കേക്ക് നല്ല ഹൈറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഹൈറ്റ് കുറച്ചിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിൻ്റെ ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആദ്യം കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് 1 ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തണിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ഇപ്പം കുറച്ചൊരു സിറപ്പ് കൺസിസ്റ്റൻസിയിൽ തന്നെ എടുക്കുക. ഇപ്പം പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക മാത്രം ചെയ്താൽ നമ്മുടെ കേക്കിനൊരു വെള്ളത്തിൻ്റെ ചുവ ഉണ്ടാവും. അപ്പോൾ കുറച്ച് സിറപ്പാക്കിയിട്ട് എടുത്തതിനാൽ നമ്മുടെ കേക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലായിടത്തും ഷുഗർ സിറപ്പ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേക്കും ഷുഗർ സിറപ്പും നല്ല തണിഞ്ഞിട്ട് മാത്രം യൂസ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പം ക്രീം മെൽറ്റായി പോവും. അപ്പം നമുക്ക് എത്രയാണോ ക്രീം വേണ്ടത് അതിനനുസരിച്ച് ക്രീം ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് കുറച്ച് ചെറീസ് ചേർത്ത് കൊടുക്കാം. ചെറി ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ നമ്മൾ ബേക്കറിൽ നിന്നൊക്കെ സാധാരണ വാങ്ങിക്കുന്ന ഒരു ചെറിയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിനും അതുപോലെ തന്നെ പുറത്ത് കോട്ടിങ്ങിനുമാണ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത്. അപ്പം നമ്മൾ ഉള്ളിൽ ചേർക്കുന്നില്ല, പുറത്ത് മാത്രമാണ് ചേർക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചേർത്താലും മതി. അപ്പോൾ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം മാത്രം ചോക്ലേറ്റ് എടുത്ത് പുറത്ത് വെക്കുക. നമ്മൾ കൈ കൊണ്ട് തൊട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ആകുമ്പോൾ പെട്ടെന്ന് മെൽട്ട് ആവും. അപ്പോൾ ഉള്ളിൽ ചേർക്കുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ പുറത്ത് കവർ ചെയ്യുന്ന ടൈമിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ തന്നെ പുറത്ത് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനി 3 ലെയർ കേക്കും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്രീം ചേർത്തിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ലെയർ ഒന്ന് കുറച്ച് തിക്കായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ കേക്ക് ഒന്ന് ഫിനിഷിങ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുറത്ത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാനിതൊന്ന് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് അധികം ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വൈറ്റ് ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ചത് ഇതിലേക്ക് ചേർക്കുന്ന ടൈം മാത്രം എടുത്ത് പുറത്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡിലും മുകളിലൊക്കെ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. സൈഡിലേക്ക് ചോക്ലേറ്റ് കോട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ഇതിൽ നിന്ന് വിട്ട് വരില്ല. ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ കേക്ക് ഫുള്ള് നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്രീം ബാക്കി വന്നത് ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നമുക്ക് നമ്മൾ ഇഷ്ടംപോലെ ചെയ്യാം. നോർമലി വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റൊക്കെ ഈ ഒരു രീതിയിലാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്രീമിൻ്റെ മേളിൽ ചെറി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക. ഇനി ഈ കേക്ക് നമുക്കൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം. നല്ല തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.